എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ മെഡിസിൻ കണ്ടോ, ഈ മെഡിസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു മെഡിസിൻ അല്ലേ, ഡോളോ 650. ഓക്കെ, ഇതിനെപ്പറ്റി ചെറിയൊരു റിവ്യൂ തരാമെന്ന് വിചാരിച്ചു. ഇത് ഈ ആഴ്ച എൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ഇതെൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്, വേറൊന്നുമല്ല. ദിസ് വീഡിയോ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ കാണിക്കുന്നത്. ദിസ് വീഡിയോ ഈസ് നോട്ട് മീൻ ടു ഹേർട്ട് എനി വൺ. ഓക്കെ, ദിസ് ഈസ് റിയൽ എക്സ്പീരിയൻസ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ഓൾ. ഓക്കെ, എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, മൺഡേ ഞാൻ, ഈ കഴിഞ്ഞ മൺഡേ ഞാൻ രാവിലെ സ്കൂളിൽ വരുമായിരുന്നു. അപ്പോൾ ഓൺ ദ വേ എനിക്ക് ഭയങ്കര ബോഡി പെയിനും ഫീവറൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ സ്കൂളിൽ വരുത്തി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഇതിൽ ഈ ഈ ഈ ബാച്ച് നമ്പറിലുള്ള ഈ ബാച്ച് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇത് ഇത് മാനുഫാക്ചർ February 2022. ഓക്കെ, ആൻഡ് എക്സ്പയറി ഡേറ്റ് January 2026 എക്സ്പയറി ഡേറ്റ്. ഓക്കെ, ഈ മെഡിസിൻ ഞാൻ എടുത്തു. വൺ അവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ 1 hour വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് യാതൊരു റിലീഫും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്ത് പറ്റിയേ, ഇത് നമ്മൾ എടുക്കാറ് എപ്പോൾ എന്ത് പറ്റിയാലും എൻ്റെ ഇപ്പോൾ എല്ലാവരുടെയും പേരിൽ ഒരു ഡോളോ മാത്രമല്ലേ ഉള്ളൂ. ഒരു പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വായിലും എല്ലാവർക്കും അറിയാവുന്ന, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര്, ഒറ്റൊരു പേര് ഡോളോ 650 എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഞാൻ അതെന്താ എന്നൊന്നും, അത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ എനിക്കൊരു റിലീഫും കിട്ടാഞ്ഞെന്ന് ഓർത്തു. പിന്നെ വീണ്ടും ഞാൻ ഭയങ്കര നടുവേദനയൊക്കെ ആയിരുന്നു, ബോഡി പെയിനൊക്കെ സംഭവം മാനേജ്. ആൻഡ് ലഞ്ച് കഴിച്ചു കഴിഞ്ഞൊരു 1:30 ആയപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഈ സെയിം മെഡിസിൻ, സെയിം ബാച്ച് നമ്പറിൽ സെയിം മെഡിസിൻ ഞാൻ എടുത്തു. അത് കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല, ഒരു 10% പോലും റിലീവ് എനിക്ക് ഉണ്ടായതില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്തത്, ഞാൻ വീട്ടിൽ പോയി, സംഭവം മാനേജ്ഡ് ഓൾ ഡേ ആൻഡ് ഐ വെൻ ബാക്ക് ഹോം. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒന്നും കുറയുന്നില്ല, ബാക്ക് പെയിൻ ഒന്നും കുറയുന്നില്ല. വേറെ ഏത് മരുന്നാണ് കഴിക്കേണ്ട, ഈ മരുന്നല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ വേറെ ഒന്നും ഇല്ലേ താനും വീട്ടിൽ. പിന്നെ ഞാൻ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാമെന്നാൽ, ഏതായാലും 5 മണിക്കൂർ കഴിയാതെ പിന്നെ ഇനി വേറൊരു നെക്സ്റ്റ് ഡോസ് നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എന്തെങ്കിലും ശകലം ഒന്ന് എന്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 8 മണി ആയപ്പോഴത്തേക്കും ഈ സെയിം ഡോളോ ഒരു ഇത്. പക്ഷേ ഇത് സെയിം ഡോളോ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് വേറെയാണ്. മാനുഫാക്ചർ ഡേറ്റ് 2019 ആൻഡ് എക്സ്പയറി ഡേറ്റ് 2023. ഞാൻ ഇത് കുറച്ച് മോന് ജർമ്മനി പോകുമ്പോഴത്തേക്കും കുറേ മെഡിസിൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ബാക്കിയെല്ലാം എക്സ്പയർഡ് ആയിപ്പോയി. അപ്പോൾ ഇത് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആകെ 4 ഗുളിക ഉണ്ടായിരുന്നുള്ളൂ. 5 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം ഞാൻ കഴിച്ചു. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നോക്കി. അപ്പോൾ ഈ 1 മണിക്കൂറിനാകും ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് എനിക്കൊരു റിലീഫായി. അപ്പോൾ ഞാൻ ഓർത്തു, അതെന്താ ഈ മെഡിസിനും ഇതും സെയിം മൈക്രോലാബ് ലിമിറ്റഡിൻ്റെ, ഇതും മാനുഫാക്ചർ മൈക്രോലാബ് അവരാണല്ലോ, ഇത് മൈക്രോലാബ് ലിമിറ്റഡ് ആണല്ലോ ഡോളോ 650 മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെയിം കമ്പനിയുടെ മെഡിസിനാണ്. അപ്പോൾ എന്താണ് എനിക്ക് അതിനകത്ത് റിലീഫ് കിട്ടാനെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു അന്നേരപ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ അവരുടെ മെഡിസിൻ്റെ ക്വാളിറ്റി കുറച്ചോ? അപ്പോൾ ആദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ഇവർ കുറേ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടൊക്കെ. പക്ഷേ ഞങ്ങളൊന്നും ഞാനൊന്നും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ ഒരു പബ്ലിക്കിനെ ഇങ്ങനെ അങ്ങ് ചീറ്റ് ചെയ്യുമോ ആരേലും, അങ്ങനെയുള്ള അത്രയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരിതില്ല. എന്തെങ്കിലും ഒരു 50% എല്ലാം റിലീഫ് വേണ്ടേ, നമ്മളെന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് എനിക്ക് നടന്ന സംഭവം. അപ്പോൾ ഞാൻ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചേ ഇല്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞാൻ രാവിലെ എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, എല്ലാം കുറഞ്ഞു. പിന്നെ രാവിലെ ഞാൻ എണീറ്റ്, പക്ഷേ രാവിലെ ഓൾ ഡേ ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ലീവ് എടുത്ത് ഞാൻ CL എടുത്ത് വീട്ടിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അതിൻ്റെ മരുന്ന് കഴിക്കാൻ
കഴിക്കേണ്ടി വന്നില്ല. പക്ഷെ ഓൺലി ഹോം റെമഡീസ് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്നതല്ല ഒന്നും ചോദിച്ചില്ല. പക്ഷെ ആദ്യം തന്നെ നമുക്ക് ഈ മരുന്ന് എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടോ? അപ്പം എന്തോ ഇത് ഇപ്പോൾ പുതിയ മെഡിസിൻ എന്തോ ഇതിന് എഫക്റ്റ്നെസ് ഇല്ലയോ അതോ എന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി എന്തോ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്തുവാ? നിങ്ങൾ ഇത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒത്തിരി ബ്രാൻഡുകളുണ്ടല്ലോ, അനാലജിൻ നമുക്ക് യൂസ് ചെയ്യാം, പാരസെറ്റമോളുണ്ട്, അതൊക്കെ എടുക്കാം. എല്ലാവരെയും ഡോളോടെ പുറകെ നടക്കാതെ, കൊറോണ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഒരു പേരേ അറിയത്തുള്ളൂ, ഡോളോ 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 650. കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും വലിയവരോട് ചോദിച്ചാലും എല്ലാവർക്കും ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്തെന്ന് എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് എന്തുവാ? അപ്പോൾ ഞാനിത് ഇവരെ കമ്പനി കാട്ടി നമ്മളൊരു ഒരാൾ വീടിയിട്ടൊന്നും പറയണ്ട, അങ്ങനെ അവരുടെ കമ്പനിക്ക് ഒന്നും പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയതാണ് കൺസ്യൂമർ കോർട്ടിൽ, ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് ക്ലോസ് ഡൗൺ ചെയ്യിപ്പിച്ച് ഹോൾഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നത് കൂട്ടല്ലേ ഒരു ഇതല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ, ഇതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ, ഞാൻ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്ലീസ് ഷെയർ ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.